അപ്പോൾ അതിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യാന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ചലഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. കാൻഡിഡേറ്റ് പോർട്ടലിൽ നമ്മുടെ യൂസർ നെയിം പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്തതിനു ശേഷം നമുക്ക് ക്വസ്റ്റിൻ്റെ നമ്പർ വെച്ചിട്ട് നമുക്ക് ചലഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് 200 രൂപയുടെ ഫീസും കൂടെ നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്ലെയിം, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ജെനുവിൻ ജെനുവിൻ ആണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റീഫണ്ടും കൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ഫീസ് 200 രൂപയാണ്, ഇതിൻ്റെ റീഫണ്ട് ഉണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ ക്വസ്റ്റ്യൻ ജെനുവിൻ ആണെങ്കിൽ മാത്രമേ റീഫണ്ട് കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിലാണ് ഈ സൗകര്യം ലഭ്യമാവുക എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. ഒരു കാരണവശാലും പോസ്റ്റലായിട്ടോ ഇമെയിൽ ആയിട്ടോ ഒന്നും പരാതികൾ സ്വീകരിക്കുന്നതല്ല എന്നും കൂടെ സിഇ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 21-ാം തീയതി നാളെയാണ്, രാത്രി 12 മണി വരെ സമയമുണ്ട്. ആ ഒരു കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഏതൊക്കെ ചോദ്യങ്ങളാണ് ഇതിൽ ചലഞ്ച് ചെയ്യാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളത്, നമുക്ക് എങ്ങനെയാണ് ചലഞ്ച് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. ആദ്യത്തെ ചോദ്യം 3-year LLB നമുക്ക് ആദ്യം നോക്കുകയാണെങ്കിൽ, 25-ാമത്തെ ചോദ്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് ശരിയായിട്ടുള്ള ഉത്തരമാണോ, അത് എന്താണ് അതിൽ പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ. അപ്പൊ അതിൽ നമുക്ക് ആ ചോദ്യം നോക്കുകയാണെങ്കിൽ അവിടെ 4 ഓപ്ഷൻസ് കാണാം. ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഉണ്ട്, ഓഫേഴ്സ് റിസർച്ച് പ്രോഗ്രാം ഉണ്ട്, ഇൻ ഫിസിക്സ് ഉണ്ട്, നോ എറർ ഉണ്ട്. അപ്പൊ ഇതിൽ നമ്മളൊരു യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മൾ പൊതുവെ ഇംഗ്ലീഷ് ഗ്രാമർ എടുത്ത് നോക്കുകയാണെങ്കിൽ, അതിൽ നമുക്ക് കാണാം ഇപ്പോൾ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഓഫർ ചെയ്യുന്ന ഒരു ഉദാഹരണം, നമ്മൾ ഒരു ഉദാഹരണം എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ കാണാം. ഓഫേഴ്സ് ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി, ഇപ്പോൾ എംജി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഓഫേഴ്സ് റിസർച്ച് പ്രോഗ്രാം ഇൻ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെങ്കിൽ ഇൻ ആർട്സ് ഇൻ സയൻസ്, അങ്ങനെ ഒരുപാട് നമുക്ക് ഓഫേഴ്സ് റിസർച്ച് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് കാണാവുന്നതാണ്. പിന്നെ അതുപോലെ ഗ്രാമറ്റിക്കലി നോക്കുകയാണെങ്കിലും അതിൽ എറർ ഒന്നും തന്നെ കാണുന്നില്ല. അപ്പൊ നോ എറർ എന്നുള്ളതാണ് അതിലൊരു ഓപ്ഷൻ ആയിട്ട് വരുന്നത്, കറക്റ്റ് ആൻസർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ നമുക്ക് ചലഞ്ച് ചെയ്യാനായിട്ട് അതിൽ സാധ്യതയൊന്നും ഇല്ല എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. വേണമെങ്കിൽ രണ്ട് സാധ്യതകളുണ്ട് നമുക്ക്, അതിൽ വേണമെങ്കിൽ ഒരു പ്രോഗ്രാംസ് എന്ന് കൊടുത്തു കഴിഞ്ഞാലും ആ സെന്റൻസിന്റെ സ്ട്രക്ചറിനെ ഡിസ്ട്രോയ് ചെയ്യാത്തടത്തോളം കാലം നമുക്ക് ഈ ഒരു ഓഫേഴ്സ് റിസർച്ച് പ്രോഗ്രാം എന്നുള്ള ഒരു ആൻസർ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാം. അപ്പോൾ ഓഫേഴ്സ് റിസർച്ച് പ്രോഗ്രാം വന്നാലും പ്രോഗ്രാംസ് വന്നാലും അതിൽ ഗ്രാമറ്റിക്കലി മിസ്റ്റേക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ കൊടുത്തിട്ടുള്ള ആൻസർ കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. അടുത്ത നോക്കാം നമുക്ക്. 42-ാമത്തെ ചോദ്യമാണ്, ജനറൽ നോളജിലുള്ള 3-year LLB അടുത്ത ചോദ്യമാണ്. ദ റിവർ ഗോദാവരി ഡസ് നോട്ട് ഡ്രെയിൻ ദ സ്റ്റേറ്റ് ഓഫ് കർണാടക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, കർണാടക ഒഴുകുന്നുണ്ടോ ഒഴുകുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സംശയമായിട്ട് വരാൻ സാധ്യതയുള്ളത്. അതായത് കറക്റ്റ് ഓപ്ഷൻ എ ആണ് കൊടുത്തിട്ടുള്ളത്, കർണാടകയിലൂടെ ഒഴുകുന്നില്ല എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് റിവർ ഗോദാവരി ഡസ് നോട്ട് ഡ്രെയിൻ, അതായത് ഒഴുകുന്നില്ല, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഗോദാവരിയെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് നമ്മൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോദാവരി എന്ന് പറഞ്ഞാൽ ദക്ഷിണഗംഗ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഈ ഒരു റിവേഴ്സിനെ കുറിച്ച് റിവർ ബേസിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡാറ്റാ ബേസ് വെച്ചിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, നമ്മൾ വാട്ടർ റിസോഴ്സ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് പരിശോധിക്കുകയാണെങ്കിൽ, കർണാടക, ഛത്തീസ്ഗഡ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, അതുപോലെ ഒഡീഷ, പിന്നെ പുതുച്ചേരി തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലൂടെ, പുതുച്ചേരി ആയിട്ടുള്ള യൂണിയൻ ടെറിട്ടറികളിലൂടെ ഈ ഗോദാവരി എന്ന് പറഞ്ഞിട്ടുള്ള റിവർ ഒഴുകുന്നുണ്ട് എന്നാണ്, അതായത് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഓപ്ഷനും കറക്റ്റ് ആണ് എന്നാണ് നമ്മൾ ആ ഒരു ഒഫീഷ്യൽ റെക്കോർഡ്സ് പ്രകാരം നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൽ ഓപ്ഷൻ എ എന്നുള്ള കർണാടക എന്നുള്ള ഒരു തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ് നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഒഫീഷ്യൽ റെക്കോർഡ്സ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അത് പറയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചലഞ്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും, ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഒഫീഷ്യൽ റെക്കോർഡ്സും കൂടെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. അടുത്തൊരു ചോദ്യം നോക്കാം, 73-ാമത്തെ ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സബ്ജക്റ്റുകളെ അപേക്ഷിച്ച് നമുക്ക് മാത്സ് ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള സബ്ജക്ട് ആണ്. നമ്മൾ ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും മാത്സിന് ഒരേ ഒരു ഉത്തരം മാത്രമേ കണ്ടെത്തുള്ളൂ എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ചലഞ്ച് ചെയ്യാം, തീർച്ചയായിട്ടും 100% നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കറക്റ്റ് ഓപ്ഷൻ 16 days ആണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ കൊടുത്തിട്ടുള്ള 4 days ആണ്. 4 days തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ആൻസർക്ക് റിവൈസ് ചെയ്യുമ്പോൾ ഈ ഓപ്ഷൻ തീർച്ചയായിട്ടും ക്യാൻസൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചലഞ്ച് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ നമ്പർ 73, 3-year LLB ക്വസ്റ്റൻ പേപ്പർ, അത് ഓർത്ത് വയ്ക്കുക. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റൻ വേണമെങ്കിൽ നമുക്കൊന്ന് ചലഞ്ച് ചെയ്ത് നോക്കാവുന്ന ഒരു ചോദ്യമാണ്, ഓപ്ഷനിലാണ്. ഈ ഒരു ഇത് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഡിസ്കഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾ ആനിമൽസ് ആർ നോട്ട് ഹെർബിവോറസ്, എല്ലാ മൃഗങ്ങളും ഹെർബിവോറസ് അല്ല. ഓൾ ആനിമൽസ് ആർ മാമൽസ് എന്നുള്ള ഒരു കൺക്ലൂഷനിൽ നമുക്കതിൽ, അല്ലെങ്കിൽ ആദ്യത്തെ കൺക്ലൂഷൻ സം ആനിമൽസ് ആർ ഹെർബിവോറസ് ആ ഒരു കൺക്ലൂഷനിൽ വേണമെങ്കിൽ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് കംപ്ലീറ്റ്ലി എത്താൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് വേണമെങ്കിൽ ലോജിക്കലി നമുക്ക് എത്തിച്ചേരാം, പക്ഷെ എന്നാൽ പോലും ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് 100% അങ്ങനെ പറയാൻ പറ്റില്ല എന്നുള്ള ഒരു എക്സെപ്ഷൻ ആ ഒരു കേസിലുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും അത് പരിശോധിക്കുക. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ കൺക്ലൂഷൻ വൺ ഫോളോസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊരു വേണമെങ്കിൽ അത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണെന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് അത് വേണമെങ്കിലും ഒന്ന് ചലഞ്ച് ചെയ്യാവുന്ന ചോദ്യം കൂടെയാണ്. അടുത്ത ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ചോദ്യം നോക്കാം. 5 ഇയർ LLB യിലെ ഏതൊക്കെ ചോദ്യങ്ങളാണ് ചലഞ്ച് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യത്തെ ചോദ്യം 61-ാമത്തെ ജനറൽ നോളജ് സെക്ഷനിൽ തന്നെയുള്ള 61-ാമത്തെ ചോദ്യമാണ്. ചോദ്യം എങ്ങനെയാണ്, മിനിക്കോയ് ഐലൻഡിൽ പ്രധാനമായിട്ടും സംസാരിക്കുന്ന ഭാഷ ഏതാണ്, അല്ലെങ്കിൽ മിനിക്കോയ് പ്രധാനമായിട്ടും എന്നല്ല മിനിക്കോയ് ഐലൻഡിൽ സംസാരിക്കുന്ന ഭാഷ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ ഓപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ള ഓപ്ഷൻ എ മാഹിയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഡിസ്കഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ഒരു നമ്മുടെ ബൂട്ട് ക്യാമ്പ് അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് അതിന് ശേഷം നമ്മൾ യൂട്യൂബ് ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനിക്കോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാൽഡീവ്സ് ആയിട്ട് വളരെ ക്ലോസ് ആയിട്ട് കിടക്കുന്ന ഒരു ഐലൻഡ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും മാലിദ്വീപ്സിന്റെ ഒരുപാട് കാര്യങ്ങൾ, കൾച്ചർ പോലെ ലാംഗ്വേജ് പോലുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ഇവിടെ അഡാപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ മാഹി എന്ന് പറഞ്ഞുള്ള ഭാഷയാണ് സംസാരിക്കുന്നത് പോലെ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ മാഹിയെ കുറിച്ചുള്ള സംശയം കൂടെ വരാനായിട്ട് സാധ്യതയുള്ള, നമ്മൾ ഒരുപാട് ഒഫീഷ്യൽ റെക്കോർഡ്സ് പരിശോധിക്കുന്ന മാഹൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാംഗ്വേജ് കൂടെ MAHL, ഈ ലാംഗ്വേജ് മാഹൽ തന്നെയാണ്, മാഹി മാഹി തന്നെയാണ് മാഹൽ. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാഹി അല്ലല്ലോ മാഹൽ അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഒരേ ഭാഷ തന്നെയാണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ വേണമെങ്കിൽ നമുക്കൊന്ന് ചലഞ്ച് ചെയ്യാവുന്ന ഒരു ചോദ്യം കൂടെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സാധ്യത ആയാലുണ്ട്, അത് കൂടെ ഇതിൻ്റെ കൂടെ ആയിട്ട് പറഞ്ഞു തന്നുള്ളൂ. അടുത്ത നോക്കാം നമുക്ക്. ഇതും അടുത്ത ഒരു സംശയാസ്പദമായിട്ടുള്ള ഒരു ചോദ്യമാണ്, 62-ാമത്തെ ചോദ്യം. ക്യാപിറ്റൽ സിറ്റി ഓഫ് ആസാം, അസാമിന്റെ ക്യാപിറ്റൽ ഏതാണെന്നുള്ളത്. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ വെച്ചിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഗുവാഹത്തി എന്നുള്ള ഒരു ഓപ്ഷനിൽ നമുക്ക് എത്താം. ഗുവാഹത്തിയാണ് ആസാമിലുള്ള ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു പ്രദേശമാണ്. പക്ഷേ കറക്റ്റ് ആയിട്ട് ക്യാപിറ്റൽ സിറ്റി എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് ദിസ്പൂർ ആണെന്നും പറയാം. ഈ ദിസ്പൂർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ആസാമിലുള്ള ഗുവാഹത്തിയുടെ ഒരു പ്രാന്തപ്രദേശമാണ് നമുക്ക് പറയാം. അപ്പോൾ ക്യാപിറ്റൽ സിറ്റി ചോദിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ദിസ്പൂർ എഴുതാവുന്നതാണ്, ദിസ്പൂരാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് തന്നിട്ടുള്ള ഓപ്ഷൻ്റെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ കണ്ടുപിടിക്കാനാണെങ്കിൽ ഗുവാഹത്തിയാണ് അതിലെ ആൻസർ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതും നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചലഞ്ച് ചെയ്ത് നോക്കാവുന്നതാണ്, ദിസ്പൂർ വെച്ചിട്ട് നമുക്കൊന്ന് ചലഞ്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു കേരള ലോ എൻട്രൻസ് പരീക്ഷയിൽ നമുക്ക് ചലഞ്ച് ചെയ്യാൻ സാധ്യത ഉള്ളത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് നമ്മൾ വിശദമായിട്ട് നോക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ചോദ്യം നമുക്ക് ചലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചലഞ്ച് ചെയ്യാവുന്നതാണ്, കാൻഡിഡേറ്റ് പോർട്ടലിൽ പോയിട്ട് ചലഞ്ച് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ചലഞ്ച് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, പ്രധാനമായിട്ട് ഈ ഒഫീഷ്യൽ ആയിട്ടുള്ള റെക്കോർഡ്സ് തന്നെ വയ്ക്കാനായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. കൂടുതൽ അപ്ഡേറ്റുകൾക്കും കാര്യങ്ങൾക്കും ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ഇടാവുന്നതാണ്.